കഴിഞ്ഞ ദിവസം iOS 17 റിലീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ക്വിക്ക് ഹാൻഡ്സ് ഓൺ എന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാനും ചില ഫീച്ചേഴ്സിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 30-ലേറെ ഹിഡൻ ഫീച്ചേഴ്സുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിലെ ഏറ്റവും ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് നാളുകളായിട്ടുള്ള ഐഫോൺ യൂസേഴ്സിൻ്റെ ഒരു പരാതിയായിരുന്നു. നമുക്ക് ഐഫോണിൽ ഇതുവരെ കോൾ ഹിസ്റ്ററിയുടെ കാര്യത്തിലേക്ക് വരും, റീസെൻറ്റ് കോൾ ഹിസ്റ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പം ഏകദേശം 100 റീസെൻ്റ്ലി നമ്മൾ ചെയ്ത 100 കോളുകൾ മാത്രമേ ഉള്ളായിരുന്നു നമ്മുടെ ഹിസ്റ്ററി ഓപ്ഷനിൽ നമുക്ക് വന്നു കിടപ്പുണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ iOS 17 നമുക്ക് ഏകദേശം 500 റീസെൻറ്റ് കോൾ ഹിസ്റ്ററീസ് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു കുഴപ്പമില്ലാതെ കീപ്പ് ഓൺ സ്ക്രോളിങ് ചെയ്താൽ ഇതിങ്ങനെ കിടക്കുന്നത് കാണാൻ സാധിക്കും. എത്ര നാളത്തെ ഏകദേശം 500 റീസെൻറ്റ് കോൾ ഹിസ്റ്ററീസ് നമുക്ക് ഇനി മുതൽ ആക്സസിബിൾ ആണ്. iOS 17 കോൾ UI ആപ്പിൾ കാര്യമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ആ ഒരു ടൂളുകളെല്ലാം തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് വൺ ഹാൻഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിനാണ് ആപ്പിൾ ഏറ്റവും ബോട്ടത്തിലാണ് കൊടുത്തേക്കുന്നത്. iOS 16 17 തമ്മിലുള്ള കമ്പാരിസൺ ആണ് നിങ്ങളിവിടെ കാണുന്നത്. രണ്ടാമത് iOS 16 നമുക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ലൈവ് വാൾപേപ്പർ. ഇനി മുതൽ നമുക്ക് നമ്മുടെ ഫോട്ടോ ലൈബ്രറിയിൽ നിന്ന് ലൈവ് ഫോട്ടോസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈവ് വാൾപേപ്പർ ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നമ്മൾ ഈ ഒരു ഓപ്ഷനിലേക്ക് പോവുക, സെറ്റ് ആസ് വാൾപേപ്പർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ടം ലെഫ്റ്റ് കോർണറിലായിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈവ് വാൾപേപ്പറിൻ്റെ ആ ഒരു മോഷൻ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും ഇവിടെ നിന്ന് സാധിക്കുന്നതാണ്. പിന്നീട് നമ്മുടെ ഡിവൈസ് അൺലോക്ക് ചെയ്ത് യൂസ് ചെയ്യുമ്പം നമുക്ക് ആ ഒരു ട്രാൻസിഷൻ, ആ ഒരു ലൈവ് വാൾപേപ്പറിൻ്റെ മോഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസിഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ കറണ്ട്ലി നിങ്ങൾക്കറിയാം ഇത് ബെയ്റ്റ് ആണ്, അതുകൊണ്ട് ധാരാളം ബഗ്ഗുണ്ട്. ബഗ്ഗിൻ്റെ ഭാഗമായിട്ട് ചില സമയങ്ങളിൽ ഇത് വർക്കാകും. അതോടൊപ്പം തന്നെ നല്ലൊരു മോഷനുള്ള ലൈവ് വാൾപേപ്പർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് കാണാനും മനസ്സിലാക്കാനും സാധിക്കത്തുള്ളൂ. iOS 17 നിങ്ങൾ ഡാർക്ക് മോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എയർപോഡുകളൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു എയർപോഡ് പോപ്പ് വരുന്ന ആ UIയും ആപ്പിൾ ഡാർക്ക് ആക്കിയിട്ടുണ്ട്. iOS 16 നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ QR കോഡിൻ്റെ അടുത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ QR കോഡ് എവിടെയാണോ അതിൻ്റെ ആ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരത്തുള്ളൂ. എന്നാൽ iOS 17 QR കോഡ് എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ നമുക്ക് അതിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യാനുള്ളത് എപ്പോഴും താഴെ ഈ ഒരു ഏരിയയിൽ കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിൽ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷനിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇതിനോടൊപ്പം ക്യാമറ ആപ്പിൽ കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട രണ്ട് മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ലീക്ക് വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞാണ് വൈറ്റ് ബാലൻസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവരും എന്നുള്ളത്. അത് തീർച്ചയായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ സെറ്റിംഗ്സിലേക്ക് ഇപ്പോൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ ഓപ്ഷനിൽ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഓപ്ഷനിലത്ത് റെക്കോർഡ് വീഡിയോ എന്നുള്ളതിൻ്റെ ഏറ്റവും താഴത്തേക്ക് പോകണമെങ്കിൽ ലോക്ക് വൈറ്റ് ബാലൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ വീഡിയോ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വൈറ്റ് ബാലൻസ് നമുക്ക് ഈ ഒരു AF ലോക്കിനോടൊപ്പം തന്നെ നമുക്ക് വൈറ്റ് ബാലൻസും ലോക്ക് ചെയ്യാൻ സാധിക്കും. പിന്നീട് എങ്ങോട്ട് മാറ്റിയാലും ആ ഒരു വൈറ്റ് ബാലൻസ് ചേഞ്ച് ആകത്തില്ല. ഇതോടൊപ്പം ക്യാമറ സെറ്റിംഗ്സിൽ കോമ്പോസിഷൻ അകത്ത് നമുക്ക് ലെവൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമ്മൾ വീഡിയോ ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലെവൽ കൃത്യമാണോ എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുന്നതാണ്. ഇനി മുതൽ നമ്മൾ ഫേസ് ടൈം കോൾ ചെയ്യുന്ന സമയത്ത് ആ വിളിക്കുന്ന ആൾ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആപ്പിൾ പുതിയൊരു ഓപ്ഷൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, റെക്കോർഡ് വീഡിയോ. അതായത് നമുക്ക് വീഡിയോ മെസ്സേജുകൾ അയക്കാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പോയിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ആ ആൾക്ക് വീഡിയോ മെസ്സേജ് ആയിട്ട് അയക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഫേസ് ടൈമിൽ കോൾ മെനുവിൻ്റെ താഴെയായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതിൻ്റെ പേര് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് iOS 17. എന്നാൽ iOS 16 നമുക്ക് അതൊന്നും കൊടുത്തിട്ടില്ല. ഫേസ് ടൈം കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺട്രോൾ സെൻറ്ററിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എഫക്ട്സിനകത്ത് നമുക്ക് സ്റ്റുഡിയോ ലൈറ്റ് പോർട്രേറ്റിനോടൊപ്പം തന്നെ റിയാക്ഷൻസ് എന്ന് പറഞ്ഞ പുതിയ ഓപ്ഷനും ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തംസ് അപ്പ് ഒക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ കൂടെ കാണാൻ സാധിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതുപോലെ ഒരു റിയാക്ഷൻസ് ആപ്പിൾ കൊടുക്കുന്നതായിരിക്കും. ഇനി മുതൽ നിങ്ങൾ പുതിയൊരു ഡിവൈസ് iOS 17 സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ആപ്പിൾ ID മറ്റൊരു ഡിവൈസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ജസ്റ്റ് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. ഈ ഒരു പേജിൽ നമുക്ക് ആ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് രണ്ട് ഐഫോണുകൾ തമ്മിൽ ഒന്ന് കൂട്ടി വെച്ചാൽ, അതായത് നമ്മളുടെ ആപ്പിൾ ID സൈൻ ഇൻ ചെയ്തേക്കുന്ന ഐഫോണും പുതിയ ഐഫോണും നമ്മളൊന്ന് ചേർത്ത് പിടിച്ചാൽ അല്ലെങ്കിൽ കൂട്ടി വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആപ്പിൾ ID ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് വളരെ നല്ലൊരു സെൻസിബിൾ മാറ്റം കൊണ്ടുവന്നത് നമ്മുടെ റിമൈൻഡേഴ്സ് ആപ്പിനകത്താണ്. റിമൈൻഡേഴ്സ് ആപ്പിൽ നിങ്ങളൊരു ലിസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ iOS 17 നിങ്ങൾക്ക് കാണാം നമുക്ക് ഈ ഒരു ലിസ്റ്റ് ടൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. iOS 16 നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. എന്നാൽ ലിസ്റ്റ് ടൈപ്പിൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്രോസറീസ് എന്ന് പറയുന്നത്, അതായത് ഗ്രോസറിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് തന്നെ ആപ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് ക്രിയേറ്റ് ആയി കഴിയുമ്പോൾ iOS 17 നമുക്ക് ഗ്രോസറി ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് UIയിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. എന്നാൽ നിങ്ങൾ ആ ഐറ്റങ്ങൾ ആഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആ ഒരു ചേഞ്ച് മനസ്സിലാകാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ മിൽക്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തു അല്ലെങ്കിൽ ആഡ് ചെയ്തു. ഇവിടെ ഞാൻ മിൽക്ക് എന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട്
റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ iOS 17 നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ത് കാറ്റഗറിയുടെ അണ്ടറിലാണ് ആ ഒരു പ്രൊഡക്റ്റ് വരുന്നത് എന്നുള്ളത്. അതോടൊപ്പം നമ്മളിവിടെ എന്ത് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് അതിൻ്റെ ആ ഒരു കാറ്റഗറി ഓട്ടോമാറ്റിക്കലി ആഡ് ആകുന്നതായിരിക്കും നിങ്ങൾക്കിവിടെ കാണാം. വൺസ് നമ്മൾ ഇതിനകത്ത് ചെക്ക് ലിസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് അവിടെ നിന്ന് ഡിസപ്പിയർ ആകുന്നതായിരിക്കും. പിന്നീട് കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടത് നമ്മുടെ ഫോട്ടോ ആപ്പിനകത്താണ്. ഇനി മുതൽ നമുക്ക് ഫോട്ടോസ് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഇമേജ് നിങ്ങൾ സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ക്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ടോപ്പിൽ വരും. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ക്രോപ്പ് ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ഇതോടൊപ്പം തന്നെ ഫോട്ടോ ലൈബ്രറിയുടെ എഡിറ്റ് ഓപ്ഷനിലും കാര്യമായിട്ടുള്ള ഒരു UI ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലാണ് ഇപ്പം നമുക്ക് ക്യാൻസൽ ആൻഡ് ഡൺ ബട്ടൺ ഉള്ളത്. പ്രീവിയസ്ലി iOS 16 താഴെയായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു ടൂളുകളുടെ ഇമേജുകൾക്കും ചെറുതായിട്ടുള്ള ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ആ ഒരു ടൂളുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു എല്ലോ ഡോട്ട് താഴെയായിരുന്നു iOS 16 17 വന്നപ്പോൾ അത് ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുവന്നു. അതോടൊപ്പം മാർക്കപ്പ് ഓപ്ഷനിലും ഇപ്പം നമ്മൾ മാർക്കപ്പിൻ്റെ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ആ ഒരു പാരറ്റിൽ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് എക്സ്ട്രാ ഒരു പെന്നും കൂടെ അല്ലെങ്കിൽ ഒരു ബ്രഷും കൂടെ ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം പ്ലസ് സൈക്കിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ടെക്സ്റ്റ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻസിനും ചെറിയൊരു മൈനർ UI ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ടെക്സ്റ്റുകൾ ഇപ്പം ലെഫ്റ്റ് സൈഡിലും ആ ഒരു ഗ്ലിഫ് ഐക്കൺ നമ്മുടെ റൈറ്റ് സൈഡിലും ആയിട്ടാണ് ആപ്പിൾ പ്ലേസ് ചെയ്തേക്കുന്നത്. ഷേപ്സിൻ്റെ കാര്യത്തിലും കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഷേപ്പ്സ് ഇപ്പം ആപ്പിൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ നമുക്ക് 4 ഷേപ്പ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഷേപ്പ് നമ്മൾ സെലക്ട് ചെയ്തു, ആ ഷേപ്പ് നമ്മൾ ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഒരു 3 കാണാൻ സാധിക്കും. ആ 3 ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന പോർഷൻ മാത്രമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കട്ട് ചെയ്യാനും കോപ്പി ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ താഴെ നമുക്കൊരു ഡയൽ കൊടുത്തിട്ടുണ്ട്. ആ ഡയലിൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് കളർ പാലറ്റും അതോടൊപ്പം നമുക്ക് ആ ഒരു സ്ട്രോക്ക് അതിൻ്റെ ആ ഒരു ഒപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും അതോടൊപ്പം അതിൻ്റെ തിക്നെസ് ആ ഒരു ബോർഡറിൻ്റെ തിക്നെസ്സും നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതോടൊപ്പം നമ്മുടെ വിഷ്വൽ ലുക്കപ്പ് എന്ന് പറയുന്ന ഫീച്ചറിലും കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇനി മുതൽ ഇതുപോലത്തെ ഉണ്ടെങ്കിലും ഫുഡ് ഡിഷുകൾ നമ്മുടെ ഇമേജ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ താഴെ കാണാം ഒരു ഫോർക്കും നൈഫിൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അത് വിഷ്വൽ ലുക്കപ്പാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഐ ഇമേജ് ആയിരുന്നു, അത് മാറി എന്താണോ നമ്മുടെ ഫ്രണ്ടിലുള്ള ഇമേജ് അല്ലെങ്കിൽ ആ ഒരു ഇമേജിനകത്തുള്ള സബ്ജക്റ്റ് എന്ന് വെച്ചാൽ അതിനെ ബേസ് ചെയ്തിട്ടാക്കി. ഇപ്പം ആനിമൽസ് കാണിച്ചപ്പോൾ നമുക്ക് കാണാം അവിടെ ആനിമൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്ലിഫ് ഐക്കണാണ് നമ്മുടെ വിഷ്വൽ ലുക്കപ്പിൽ കൊടുത്തേക്കുന്നത്. ഡിഷ് വരുമ്പം ആ ഡിഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്ലിഫ് ഐക്കണാണ്. ഇനി അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമ്മുടെ വിഷ്വൽ ലുക്കപ്പ് എങ്ങനെയാണോ പ്രീവിയസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നമുക്കിപ്പം ഫുഡ് ഐറ്റംസും ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ആ ലുക്കപ്പിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള കുറേ സജഷൻസ് ആണ് നമുക്കിവിടെ കാണുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇനി മുതൽ സ്റ്റിക്കേഴ്സ് ആപ്പിൾ പറഞ്ഞായിരുന്നു സിസ്റ്റം വൈഡ് സ്റ്റിക്കേഴ്സ് നമുക്ക് ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ആഡ് സ്റ്റിക്കർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഫോട്ടോ ലൈബ്രറിയിൽ നിന്ന് എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ സ്റ്റിക്കേഴ്സ് ഓപ്ഷനകത്ത് തന്നെ നമുക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ ഔട്ട്ലൈൻ എഫക്റ്റ്, കോമിക്, പഫ്, ഷൈനി എന്ന് പറഞ്ഞ ഇത്രയും എഫക്റ്റുകളും നമുക്ക് ഈ സ്റ്റിക്കേഴ്സിനകത്ത് തന്നെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വൺസ് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റിക്കേഴ്സും നിങ്ങൾക്ക് സിസ്റ്റം വൈഡ് നമ്മുടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഐ മെസ്സേജിൻ്റെ കാര്യത്തിലാണ്. ഐ മെസ്സേജസിൻ്റെ ആപ്പുകൾ നമുക്ക് iOS 17 വന്നപ്പം ഈ ഒരു കീബോർഡിൻ്റെ മേളിൽ നിന്ന് മാറ്റി ഈ ഒരു പ്ലസ് ഐക്കണിലേക്ക് കൊടുത്തേക്കുവാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ആപ്പുകളെല്ലാം തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി ആപ്പുകളും നമുക്ക് ഇവിടുന്ന് യൂസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയ ഒരു കാര്യം കൂടെ മനസ്സിലാവും, നമുക്ക് ഈ കാണുന്ന ഓപ്ഷൻസുകളെല്ലാം തന്നെ റീ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ആപ്പിൾ സ്റ്റേജിൽ അനൗൺസ് ചെയ്തൊരു കാര്യമാണ് ഐ മെസ്സേജസിൽ ഇൻ ലൈൻ പ്രൊഡക്റ്റീവ് ടൈപ്പിംഗ് എന്ന ഒരു ഫംഗ്ഷണാലിറ്റി അല്ലെങ്കിൽ സജഷൻസ് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം. ഇതിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ജസ്റ്റ് നമ്മൾ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ വേർഡ് എന്താണെന്നുള്ളത് അവിടെ ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. ജസ്റ്റ് നമുക്ക് താഴെ സജഷൻസ് വരുമെങ്കിൽ ആ സജഷൻസിന് ടൈപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് സ്പേസ് ബാറിൽ ടാപ്പ് ചെയ്താൽ ആ ഒരു ഫംഗ്ഷണാലിറ്റി വർക്ക് ആകുന്നതായിരിക്കും. ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാഗ്നിഫയറിൻ്റെ കാര്യത്തിലും കാര്യമായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെൻറ്റ്സ്, ഇതാണ് ഇപ്പോഴത്തെ മാഗ്നിഫയർ എന്ന് പറയുന്നത്, നമുക്ക് വളരെ എൻലാർജ് ആയിട്ട് കാണാൻ സാധിക്കും. അതോടൊപ്പം ഈ ഒരു മെസ്സേജിനകത്ത് നമ്മൾ മാഗ്നിഫയർ യൂസ് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ കളറാണ് അതിൻ്റെ റിംഗ് ആയിട്ട് കാണാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രോക്ക് ആയിട്ട് കാണാൻ സാധിക്കും. എന്നാൽ നോട്ട് ആപ്പിൽ പോയിട്ട് നമ്മൾ ഇതേ മാഗ്നിഫയർ യൂസ് ചെയ്യുമ്പോൾ കാണാം അതിൻ്റെ സ്ട്രോക്ക് ആയിട്ട് നമുക്കൊരു യെല്ലോ കളർ വരുന്നത്. കാര്യമായിട്ടുള്ളൊരു UI ചേഞ്ച് അഴിച്ചുപണികളൊക്കെ നടത്തിയ ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഹെൽത്ത് ആപ്പ്. ഹെൽത്ത് ആപ്പ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം നമ്മുടെ സമ്മറി ടാബിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആ ഒരു പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ ഒരു ഗ്രേഡിയൻറ്റ് കളറൊക്കെ നമ്മൾ ഏറ്റവും ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ iOS 16 കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിട്ടുള്ള UI ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേവറേറ്റ് ഓപ്ഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം ആ ഒരു സ്ലീപ്പ് സ്റ്റെപ്സ് ഒക്കെ എഴുതിയേക്കുന്നതിന് അവിടെ ആ ഒരു ഹവർ കണക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ 16 കൊടുത്തുള്ളൂ. എന്നാൽ 17 വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം ഒരു സ്റ്റാറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തേക്കും. നമ്മുടെ ആപ്പിൾ വാച്ചിൽ എങ്ങനെയാണോ കാണുന്നത് അതേ രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഹെൽത്ത് ആപ്പിൽ നമ്മുടെ ബ്രൗസർ ഓപ്ഷനിൽ നമുക്ക് മെൻ്റൽ വെൽബീങ്ങിനും ഭാഗമായിട്ട് നമുക്ക് പുതിയൊരു ഫീച്ചറും കൂടെ മൈൻഡ്ഫുൾ എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചറും കൂടെ ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. മൈൻഡ്ഫുൾ നമ്മളുടെ കാലോറിയോ കാര്യങ്ങളോ ട്രാക്ക് ചെയ്യുന്നതുപോലത്തെ സംഭവങ്ങളൊന്നും അല്ല, ഇത് നമ്മുടെ ഫീലിങ്സ് ഇമോഷൻസും കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡേറ്റ ഒക്കെ ലഭിക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഈ ഒരു മൈൻഡ്ഫുൾ. പിന്നീട് മാപ്സ് ആപ്പിൽ നമ്മുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ആപ്പിൾ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് നമ്മൾ ഓഫ്ലൈൻ മാപ്പ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു റീജിയനിൽ ഇപ്പം നിലവിൽ ഈ ഒരു
ഓഫ്ലൈൻ മാപ്പ് എന്ന് പറഞ്ഞ ഫങ്ഷണാലിറ്റി അവൈലബിൾ അല്ല. ഇതെന്ന് വെച്ചാൽ നമുക്ക് ജി പി എസ് ഇല്ലാതെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇല്ലാതെ നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് ആ ഒരു ഏരിയയിലെ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കാനും അതോടൊപ്പം തന്നെ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും നമുക്ക് ആ ജി പി എസ് സൗകര്യം ഉപയോഗിച്ച് കൃത്യമായിട്ട് റൂട്ടുകളെല്ലാം സെറ്റ് ചെയ്ത് പോകാൻ കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഓഫ്ലൈൻ മാപ്പിലൂടെ. പിന്നീട് ഒരു മൈനർ അപ്ഡേറ്റ് വന്ന് നമ്മുടെ എയർഡ്രോപ്പിൻ്റെ കാര്യത്തിലാണ്. എയർഡ്രോപ്പിൽ നമ്മൾ എന്തെങ്കിലും എയർഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഏറ്റവും ടോപ്പിൽ വരുന്നതാണെങ്കിൽ അതോടൊപ്പം തന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ആരെങ്കിലും നമുക്ക് ഇതുവരെ എയർഡ്രോപ്പ് ചെയ്ത് നമ്മളറിയാതെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഡിവൈസിന് എയർഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ലഭിക്കത്തില്ലായിരുന്നു. എന്നാൽ ഇനി മുതൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ സെൻറ്ററിലും അല്ലെങ്കിൽ ലോക്ക് സ്ക്രീനിലും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എയർഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പോപ്പപ്പായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നീട് വന്ന നമ്മുടെ ഷോർട്ട് കട്ട് ആപ്പിനതാണ്. ഷോർട്ട് കട്ട് ആപ്പിൽ ഏറ്റവും താഴത്തെ ഓൾ ഷോർട്ട് കട്ടിൻ്റെ ഏറ്റവും താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പുതിയ ഷോർട്ട് കട്ടുകൾ കാണാൻ സാധിക്കും. ബുക്ക് ആപ്പ്, ക്ലോക്ക്, ഫയൽസ്, ഫ്രീ ഫോം, നോട്ടിൻ്റെ ഒക്കെ കുറേയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് കട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതോടൊപ്പം നമ്മൾ പ്ലസ് സൈക്കിളിൽ പുതിയൊരു ഓട്ടോമേഷൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഒ സിക്സിൽ നിങ്ങൾ കാണാം ഹോം ഓട്ടോമേഷനും പേഴ്സണൽ ഓട്ടോമേഷനും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് ഹോം ഓട്ടോമേഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യണം ഐ ഒ എസ് 17. പിന്നീട് സ്ക്രീൻ ടൈമിൽ കാര്യമായിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ യു ഐ ചേഞ്ച് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണാം നമ്മുടെ ഐ ഒ എസ് 16 സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരുന്നു. ഐ ഒ എസ് 17 വന്നപ്പം ഈ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. യൂസ് സ്ക്രീൻ ടൈം പാസ്കോഡ് എന്നുള്ളത് ലോക്ക് സ്ക്രീൻ ടൈം സെറ്റിംഗ്സ് എന്നാക്കി, അതോടൊപ്പം തന്നെ നമുക്ക് കണ്ടന്റ് പ്രൈവസി റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒരു സെപ്പറേറ്റ് ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ ടാബായിട്ട് തിരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ക്രീൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷനും ആപ്പിൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ ഡിസ്റ്റൻസ് ഐഫോൺ ആയിക്കോട്ടെ ഐപാഡ് ആയിക്കോട്ടെ നമ്മുടെ ഡിവൈസ് നമ്മളുടെ ഒരു 12 ഇഞ്ചിനകത്താണ് നമ്മുടെ ഡിവൈസ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ പിടിക്കുന്നെങ്കിൽ കുറച്ച് നേരം ഒരു ടൈം ഓഫ് പീരീഡ് കഴിയുമ്പം നമ്മുടെ ഡിവൈസ് ഒരു 12 ഇഞ്ചസ് എവേ കീപ്പ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടൊരു പോപ്പ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ തരുന്നതായിരിക്കും. സോ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രോക്സിമിറ്റിയിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ഉള്ളൂ ഡിവൈസ് നമുക്ക് പഴയ പോലെ കാണാൻ സാധിക്കത്തുള്ളൂ. പിന്നീട് വന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഐഫോൺ സ്റ്റോറേജ് ഓപ്ഷനകത്താണ്. നിങ്ങൾക്ക് അവിടെ കാണാം നമ്മുടെ ആ ഒരു എന്തൊക്കെയാണ് ഈ ഒരു സ്റ്റോറേജിനകത്ത് ലിസ്റ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ, മെസ്സേജസ്, ഐ ഒ എസ് സിസ്റ്റം ഡേറ്റ എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുവാണെങ്കിൽ വേറൊരു ഓപ്ഷൻ കൂടെ കാണാൻ സാധിക്കും. നമുക്ക് സോർട്ട് ഓപ്ഷൻ ആപ്പിൽ ഇവിടെ ഐ ഒ എസ് 17 ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഐ ഒ എസ് 16 പ്രീവിയസ് നമുക്ക് ഇല്ല. ഇവിടെ നിങ്ങൾ കാണാം സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിൽ നമുക്ക് സൈസ് അല്ലെങ്കിൽ നെയിം അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് യൂസ്ഡ് ഡേറ്റ എന്ന് പറയുന്നൊരു ഈ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് സോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം നമ്മുടെ സെറ്റിംഗ്സിൽ സഫാരിയുടെ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഐ ഒ എസ് 16 നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് ഹിസ്റ്ററി ആൻഡ് വെബ് ഡേറ്റ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഐ ഒ എസ് 16 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാൽ ഐ ഒ എസ് 17 വന്നപ്പം നമുക്കിവിടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു ഹിസ്റ്ററി ആൻഡ് വെബ് ഡേറ്റയുടെ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നമുക്ക് ലാസ്റ്റ് ഹവർ, ടുഡേ, ടുഡേ ആൻഡ് എസ്റ്റർഡേ എന്ന് പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ്, ടൈം ഫ്രെയിം ഓപ്ഷൻസ് ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് കഴിഞ്ഞ മാസം തന്നെ ആപ്പിൾ അനൗൺസ് ചെയ്തൊരു കാര്യമായിരുന്നു നമ്മുടെ ആക്സസബിലിറ്റിയുടെ കാര്യത്തിൽ. ആക്സസബിലിറ്റിയുടെ ഓപ്ഷനിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് പുതിയ രണ്ട് ഫീച്ചേഴ്സ് കാണാൻ സാധിക്കും, ലൈവ് സ്പീച്ചും പേഴ്സണൽ വോയിസും. ലൈവ് സ്പീച്ചിൻ്റെ ഓപ്ഷനിൽ പോയി ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ടാപ്പ് നമ്മുടെ ഹോം ബട്ടണിൽ പ്രസ് ചെയ്യണം. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താലും അത് സ്പീക്ക് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഡിവൈസ്. ഇതുവരെ നമ്മൾ കാണാത്തൊരു കാര്യമാണ് നമ്മുടെ സഫാരി വിജിറ്റ് ആപ്പിൾ ആഡ് ചെയ്തേക്കുന്നത്. നമുക്കിവിടെ സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് പോകുകയാണെങ്കിൽ സഫാരിയുടെ വിജിറ്റ് കാണാൻ സാധിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ റീഡിംഗ് ലിസ്റ്റിൽ ആഡ് ചെയ്തേക്കുന്ന സൈറ്റുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു സഫാരിയുടെ വിജിറ്റിലൂടെ ആക്സസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തൊരു കാര്യമാണ് നമ്മളുടെ വിജിറ്റുകൾ നമുക്കിപ്പോൾ ഇൻട്രാക്റ്റീവ് വിജിറ്റുകളാണ്. മ്യൂസിക് ആപ്പൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ ലൈവ് പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം നിങ്ങൾ ഹോം എനേബിൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്സസറീസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് റൈറ്റ് ഫ്രം നമ്മുടെ ഈ ഒരു വിജിറ്റിൽ നിന്ന് കൺട്രോൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാൻ എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഐ ഒ എസ് 17 വന്ന ഏതാനും ചില മാറ്റങ്ങൾ. ഇനിയും ധാരാളം മാറ്റങ്ങളുണ്ട്, അത് മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. കാച്ച് ഗസ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, പീസ് ഔട്ട്.